Good morning, my dear children. How are you? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓക്കേ, ടീച്ചർ ഇന്ന് മലയാളത്തിന്റെ ഒരു പാട്ട് പഠിപ്പിക്കാം. ഓക്കേ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഓക്കേ, ഈറക്കാട്ടിലെ കീരിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാനാരുണ്ട്? പീലിവിടർത്തും മയിലുണ്ട്, പാട്ടുകൾ പാടും കുയിലുണ്ട്. ഈറക്കാളെന്ന് പറഞ്ഞ എന്തോന്നറിയാമോ? എന്തോന്നറിയാമോ? ആ, നമ്മുടെ മുളയില്ലേ, മുള, ആ അതാണ് ഈറ. അപ്പം ഈറക്കാട്, ഈറ ഒത്തിരിയുള്ള സ്ഥലം. ആ സ്ഥലത്തില് ഒരു കീരിക്കുഞ്ഞ് ഉണ്ടായിരുന്നു. കീരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കീരിയെ കണ്ടിട്ടുണ്ടോ? ആ ഇതാണ് കീരി. ഇത് ഈ കീരിക്കുഞ്ഞ് ആ ഈറക്കാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഈറക്കാ ഈ കീരിക്കുഞ്ഞിന്റെ തീറ്റ കൊടുക്കാൻ ആരുണ്ടെന്നാണ് ചോദിക്കുന്നത്. കീരിക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പം കീരിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ആരുണ്ട്? ആ അപ്പം പീലി വിടർത്തും. പീലി വിടർത്തി ആടുന്നത് ആരാന്നറിയാമോ? പീലി വിടർത്തി ഡാൻസ് ചെയ്യുന്ന ഒരു ബേർഡിനെ നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഏത് ബേർഡാണത്? ആ നമ്മുടെ പീക്കോ, മയിൽ ഇല്ലേ. പീലി വിടർത്തും മയിലുണ്ട്. ഈറക്കാട്ടില് കീരിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ആരൊക്കെ ഉണ്ട്? ആ പീലി വിടർത്തും മയിലുണ്ട്. പിന്നാരുണ്ട്? ഒരാളുണ്ടല്ലോ. ആരുണ്ട്? ആ കുയില്. പിന്നെ കുയിലുണ്ട്. ഈറക്കാട്ടിലെ നമ്മുടെ കീരിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാന് പീലി വിടർത്തുന്ന മയിലുണ്ട്. പിന്നെ കുക്കൂ കുക്കൂ എന്ന് പാട്ട് പാടുന്ന കുയിലുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പാട്ട്? ടീച്ചർ ഒന്നുകൂടെ പാടി കേൾപ്പിക്കട്ടെ. ഈറക്കാട്ടിലെ കീരിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ആരുണ്ട്? പീലി വിടർത്തും മയിലുണ്ട്. പീലി വിടർത്തും മയിലുണ്ട്. പാട്ടുകൾ പാടും കുയിലുണ്ട്. ഓക്കേ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ പീലി വിടർത്തുന്നത് ആരാണ്? മയിൽ. പാട്ട് പാടുന്നത് ആരാണ്? കുയിൽ അല്ലേ. ഓക്കെ, ഈ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഈറ ഈറ എന്താണ്? ഈറ. അപ്പം ഈയുടെ ചിഹ്നം ഏതാണ്? നിങ്ങൾ ഈയുടെ ചിഹ്നം നിങ്ങൾ പഠിച്ചായിരുന്നു. ഈയുടെ ചിഹ്നം നിങ്ങൾ പഠിച്ചായിരുന്നു. ഈയുടെ ചിഹ്നം ഏതാണ്? ഇതാണ് ഈയുടെ ചിഹ്നം. ഈയുടെ ചിഹ്നം പഠിക്കണ്ടേ? ഈയുടെ ചിഹ്നമാണ് ഇത്. ഈയുടെ ചിഹ്നമാണ് ഇത്. ഓക്കെ, ഏതെങ്കിലും അക്ഷരത്തിന്റെ കൂടെ ഈയുടെ ചിഹ്നം ചേർത്താല് എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ചായയുടെ കൂടെ നമ്മൾ ഈയുടെ ചിഹ്നം ചേർത്തപ്പോൾ എങ്ങനെ എഴുതി? ചീ. അപ്പോൾ ചായയുടെ കൂടെ ഈയുടെ ചിഹ്നം ചേർക്കുമ്പോഴോ? ചീ. കണ്ടോ? പായയുടെ കൂടെ ഈയുടെ ചിഹ്നം ചേർത്തപ്പോൾ എങ്ങനെ എഴുതി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പീ. പായയുടെ കൂടെ ഈയുടെ ചിഹ്നം ചേർക്കുമ്പോൾ പീ. കണ്ടോ? തായയുടെ കൂടെ ഈയുടെ ചിഹ്നം ചേർക്കുമ്പോൾ എങ്ങനെ എഴുതുന്നത്? തീ. തായയുടെ കൂടെ ഈയുടെ ചിഹ്നം ചേർക്കുമ്പോൾ തീ. കണ്ടോ? തീ. നമുക്ക് കുറച്ച് വാക്കുകൾ പഠിച്ചാലോ? ഏതൊക്കെ വാക്കുകൾ ഉണ്ടെന്ന്
മുഖം നോക്കാം. കിരി കാ ഈയടെ ഈയടെ ചിഹ്നം രാ Okay. See you in the next class. Bye, children.